അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ചിക്കൻ റോളാണ് ചെയ്യുന്നത്. കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണിത്. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ്, 1/2 കപ്പ് ചൂട് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 4 ടേബിൾ സ്പൂൺ പാല് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റും പഞ്ചസാരയും നല്ലതുപോലെ മിക്സായി കിട്ടണം. അതിന് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. 2 കപ്പ് മൈദയിലേക്ക് ബാക്കി വന്ന ചൂട് പാലൊഴിച്ചു കൊടുക്കാം. 1 മുട്ട, പാകത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ ബട്ടറ്. മുട്ടയും ബട്ടറും ഒക്കെ റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം. ഫ്രിഡ്ജിൽ നിന്നും നേരിട്ടെടുത്ത് ഉപയോഗിക്കരുത്. ഈസ്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം കിട്ടാനായിട്ട്, അല്ലെങ്കിൽ മാവ് പൊന്തി വരില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇത് ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ച് കുഴച്ച് മാവ് നല്ല സോഫ്റ്റായി കിട്ടണം. ഇനി പാത്രത്തിൽ നല്ലതുപോലെ ബട്ടർ തേച്ചിട്ട് ഈ കുഴച്ച് വെച്ച മാവ് അതിലേക്ക് വെച്ച് അതിൻ്റെ മുകളിലും നല്ലതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മുകൾ വശം ഡ്രൈ ആകാതിരിക്കാനാണ്. മാവ് നിർബന്ധമായിട്ടും 10 മിനിറ്റ് കുഴക്കണം, എന്നാലേ മാവ് നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. ഇനി ഇത് 1/2 മണിക്കൂറെങ്കിലും അടച്ചു വെക്കണം മാവ് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട്. ഇനി ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 500 ഗ്രാം ചിക്കന്, എല്ലില്ലാത്ത ചിക്കന്, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 കപ്പ് പാലാണ്. പാല് ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം. ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഡ്രൈ ആക്കിയെടുക്കണം. ചിക്കൻ വെന്തതാണ്, ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. മാവ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്, 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി മാവ് കുഴയ്ക്കുകയൊന്നും ചെയ്യരുത്. മാവ് ഒന്ന് റൗണ്ടിൽ പരത്തിയിട്ട് ഒരു 10 പീസായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. ഈ പരുവത്തിന് ഇതുപോലെ മാവ് പൊങ്ങി കിട്ടിയെങ്കിലേ റോൾ ചെയ്യുമ്പം നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. ഇനി ഓരോ പീസും മൈദ തൂകിയിട്ട് ഇങ്ങനെ നീളത്തിൽ പരത്തിയെടുക്കണം.
നീളത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ്റെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുസല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. മുസല്ല ചീസ് ഇവിടെ ഹോം മെയ്ഡായിട്ട് റെഡിയാക്കിയതാണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇനി ഇത് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് മടക്കിയെടുക്കണം. ഇനി ഇത് റോളാക്കി ഉരുട്ടി ഇങ്ങനെ എടുക്കണം. അങ്ങനെ ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി 9 എണ്ണവും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഒരു ബേക്കിംഗ് പാനിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുക്കാം. ബേക്കിംഗ് പാൻ ഇല്ലെങ്കിൽ പ്ലേറ്റ് എടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിൽ ഡ്രൈ ആകാതിരിക്കാനായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വെച്ച് 30 മിനിറ്റ് നടച്ച് വെക്കണം. ഇത് പ്രഷർ കുക്കറിൽ വേണേൽ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ പാനകത്തിൽ വേണേലും ചെയ്തെടുക്കാം. ഞാനിത് ഓവനിനകത്താണ് ചെയ്തെടുക്കുന്നത്. ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിടണം. ഇനി ഇങ്ങനെ അടച്ച് 30 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞപ്പം അത് വെച്ചതിൻ്റെ ഡബിളായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞയാണ്, മഞ്ഞ നല്ലതുപോലെ പതപ്പിച്ചിട്ട് അതൊന്ന് ബ്രഷ് കൊണ്ട് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞയ്ക്ക് പകരം പാല് വേണേലും ചേർത്ത് കൊടുക്കാം. പാലിനകത്ത് പഞ്ചസാര ഇട്ടിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഓവനിലാണെങ്കിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം 180 ഡിഗ്രിയിൽ. 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താണിത്. ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലൊന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. മുകൾ വശം ഡ്രൈ ആകാതിരിക്കാനാണ് ബട്ടർ തേച്ച് കൊടുക്കുന്നത്. ഇനി പാനിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ചീസ് നല്ല പോലെ വലിഞ്ഞൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.